എന്താണ് പി എം ജെ എ വൈ കാർഡ്? എന്താണ് എ ബി എച്ച് എ കാർഡ്? 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ലഭിക്കുമോ? കേന്ദ്ര സർക്കാരിൻ്റെ സമഗ്ര ആരോഗ്യ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരതിൻ്റെ കീഴിൽ വരുന്ന പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. അതായത് പി എം ജെ എ വൈ. കേരളത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ 2011 സാമൂഹിക സാമ്പത്തിക ജാതി സെൻസസ് അതായത് എസ് ഇ സി സി പട്ടികയിൽ ഉൾപ്പെട്ടവരും 2018-19 സാമ്പത്തിക വർഷം പ്രാബല്യത്തിലുണ്ടായിരുന്ന രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന RSBY ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഉള്ളവരുമാണ് ഈ പദ്ധതിയിൽ അംഗമായിട്ടുള്ളത്. കൂടാതെ ആരോഗ്യ ഇൻഷുറൻസ് ഗുണഭോക്താവാണെന്ന് കാണിച്ച് പ്രധാനമന്ത്രിയുടെ കാര്യാലയത്തിൽ നിന്നും കത്ത് ലഭിച്ചവരും ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ ഈ പദ്ധതി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുമായി അതായത് KASPയുമായി ചേർത്താണ് നടപ്പിലാക്കി വരുന്നത്. RSBY സ്കീമിൽ 2019 വരെ ആക്റ്റീവ് ആയിരുന്ന കാർഡുകൾക്ക് ഈ സ്കീമിൽ തുടർ ചികിത്സ ലഭിച്ചു വരുന്നുണ്ട്. ആയുഷ്മാൻ ഭാരത് സ്കീമിനു കീഴിൽ 5 ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം ലഭിക്കുന്ന പദ്ധതിയുടെ രജിസ്ട്രേഷൻ നിലവിൽ കേരളത്തിൽ ആരംഭിച്ചിട്ടില്ല. ഈ പദ്ധതിയിലേക്ക് പുതിയ ആളുകളെ ഉൾപ്പെടുത്തുന്നത് സംബന്ധിച്ച് വിജ്ഞാപനം വരുമ്പോൾ നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ പ്രകാരം സർക്കാർ തിരഞ്ഞെടുത്തിട്ടുള്ള കുടുംബങ്ങൾക്ക് മാത്രമാണ് ഈ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുക. എന്താണ് ABHA കാർഡ്? PMJAY കാർഡും ABHA കാർഡും ആയുഷ്മാൻ ഭാരതിൻ്റെ ഭാഗമായി നൽകുന്നതാണെങ്കിലും ഇവ രണ്ടും രണ്ട് പദ്ധതികളാണ്. PMJAY കാർഡ് ഉള്ളവർക്ക് 5 ലക്ഷം രൂപയുടെ സൗജന്യ ഇൻഷുറൻസ് ലഭിക്കുന്നതാണ്. എന്നാൽ ABHA കാർഡിൽ ഇൻഷുറൻസ് പരിരക്ഷയുള്ളതല്ല. ഏതൊരു ഇന്ത്യൻ പൗരനും ABHA കാർഡ് എടുക്കുവാനാവും. ഒരു വ്യക്തിയുടെ ആരോഗ്യ വിവരങ്ങൾ ഡിജിറ്റലായി ശേഖരിക്കുന്നതിനുള്ള സംവിധാനമാണ് ABHA കാർഡ്. ചികിത്സാ വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തി പിഴവില്ലാതെ ചികിത്സ ലഭ്യമാക്കുക എന്നതാണ് ഈ കാർഡിൻ്റെ ലക്ഷ്യം. ഏത് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയാലും ആ വ്യക്തിയുടെ രോഗം ചികിത്സാ വിവരങ്ങൾ ഈ കാർഡിലൂടെ ലഭ്യമാകും. ഈ കാർഡിന് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുകയില്ല. ABHA കാർഡ് എടുക്കുന്നതിനായി സ്വന്തമായോ അല്ലെങ്കിൽ അംഗീകൃത CSE അല്ലെങ്കിൽ അക്ഷയ മുഖേനയോ രജിസ്റ്റർ ചെയ്ത് എടുക്കാവുന്നതാണ്.